ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീപ്പിൾ ലീവ്സ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയുടെ അവസാനം വരെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോയിൽ ടെൻ ക്വസ്റ്റ്യൻസ് വൺ ആൻസർ അതായത് ഒരു ഉത്തരത്തിന് പത്ത് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഇന്ത്യൻ സ്റ്റേറ്റ് ഒരു ഇന്ത്യൻ സ്റ്റേറ്റിനെ പറ്റിയുള്ള ടെൻ ക്വസ്റ്റ്യൻസ് വൺ ആൻസർ ആണ് തുടർന്ന് എല്ലാ സംസ്ഥാനങ്ങളെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് വാടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇന്ത്യയുടെ പച്ചക്കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ പച്ചക്കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം വലിയ പറമ്പ് ദ്വീപ് ഏത് സംസ്ഥാനത്താണ് വലിയ പറമ്പ് ദ്വീപ് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ ഏത് സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ ഇതേത് സംസ്ഥാനമാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും അപ്പം നിങ്ങൾ കമൻ്റ് ചെയ്യുക ബാക്കി അഞ്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം ഏറ്റവും കൂടുതൽ ക്ലാസിക്കൽ നൃത്ത രൂപമുള്ള സംസ്ഥാനം ഏത് ഏറ്റവും കൂടുതൽ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളുള്ള സംസ്ഥാനം ഏത് ഏറ്റവും കൂടുതൽ ഏലം സംസ്ഥാനം ഏറ്റവും കൂടുതൽ ഏലം സംസ്ഥാനം പൊന്മുടി മൂന്നാർ എന്നിവ ഏത് സംസ്ഥാനത്ത് ജനസംഖ്യയിൽ പന്ത്രണ്ടാം സ്ഥാനവും വലുപ്പത്തിൽ ഇരുപത്തൊന്നാം സ്ഥാനവുമുള്ള സംസ്ഥാനം ഏത് ജനസംഖ്യയിൽ പന്ത്രണ്ടാം സ്ഥാനവും വലുപ്പത്തിൽ ഇരുപത്തി സ്ഥാനവുമുള്ള സംസ്ഥാനം ഏത് എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് ഉള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് ഉള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് ഇതിനെല്ലാത്തിനും ഉത്തരം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളമാണ് അപ്പം ഇതുപോലെ എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ പറ്റിയുള്ള ടെൻ ക്വസ്റ്റ്യൻസ് വൺ ആൻസർ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക ഇത് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പത്ത് ക്വസ്റ്റ്യൻസിൽ മിക്കതും നിങ്ങൾക്കറിയാമായിരിക്കും എന്നാൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അറിയത്തില്ലാത്തത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് വിചാരിക്കുന്നു സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ബൈ